എയർ ഇന്ത്യ കേരളത്തിലെ ബുക്കിംഗ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത് യാത്രക്കാർക്ക് തിരിച്ചടിയായി. എയർ ഇന്ത്യയുടെ ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കുക മലബാർ മേഖലയിലെ ഗൾഫ് യാത്രക്കാരെയാണ്. കേരളത്തിലെ എല്ലാ ബുക്കിംഗ് ഓഫീസുകളും പൂട്ടാനാണ് എയർ ഇന്ത്യ നീക്കം നടത്തുന്നത്. ബാഗേജ് ക്ലിയറിംഗിലെ പരാതി പരിഹാര സെൽ, കാർഗോ ഹാൻഡ്ലിംഗ് ഓഫീസ് എന്നീ സേവനങ്ങളെല്ലാം നൽകുന്നത് ബുക്കിംഗ് ഓഫീസിലാണ്. ബുക്കിംഗ് ഓഫീസ് നിർത്തലാക്കുന്നതോടെ ഈ സൗകര്യങ്ങളൊന്നും സാധാരണക്കാരായ യാത്രക്കാർക്ക് കിട്ടാതാവും. ബുക്കിംഗ് ഓഫീസ് പൂട്ടുന്നതോടെ നേരിട്ടെത്തി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇല്ലാതാവും. ഇത് ഏറെ ബാധിക്കുക സാധാരണക്കാരായ യാത്രക്കാരെയാണ്. കാർഗോ ബുക്കിംഗ്, അതുപോലെ ഗ്രീവൻസ് സെല്ലും പിന്നെ പാസഞ്ചേഴ്സ് ബുക്കിംഗ് ഒക്കെ ആണ് ഇവിടുന്ന് ഈ എയർ ഇന്ത്യ ഓഫീസിലൂടെ നടക്കുന്നത്. അപ്പോൾ അത് നിർത്തൽ ചെയ്യാന്ന് വെച്ചാൽ സാധാരണ ആയിട്ടുള്ള ഗൾഫ് യാത്രക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഓൺലൈനിൽ ബുക്കിംഗ് പ്രയാസം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം, ആളുകളെ സംബന്ധിച്ചിടത്തോളം. ബുക്കിംഗ് ഓഫീസ് പൂട്ടുന്നത് ഏറെ ബാധിക്കുന്നത് മലബാർ മേഖലയിലെ ഗൾഫ് യാത്രക്കാരെയാണ്. എയർ ഇന്ത്യ ഏറ്റവും കൂടുതൽ വരുമാനവും ലാഭവും ഉണ്ടാക്കുന്നത് മലബാറിലെ സർവീസുകളിൽ നിന്നാണ്. എയർ ഇന്ത്യക്ക് കോഴിക്കോട്ട് നിന്ന് മാത്രം ആഴ്ചയിൽ 31 വിമാനങ്ങളും എയർ ഇന്ത്യ എക്സ്പ്രസിന് 56 വിമാനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. അതിനാൽ യാത്രക്കാരുടെ ബാഹുല്യം കണക്കിലെടുത്ത് ബുക്കിംഗ് ഓഫീസ് നിർത്തലാക്കുവാനുള്ള നീക്കം പിൻവലിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.